കോതമംഗലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആന്റണി ജോൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വിജയത്തിന്റെ കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കോതമംഗലത്ത് രണ്ടാം തവണയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആന്റണി ജോൺ റിട്ടേണിംഗ് ഓഫീസറായ ഡി എഫ് ഒയ്ക്ക് മുമ്പിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നേതാക്കളായ ആർ അനിൽകുമാർ, ഇ കെ ശിവൻ എന്നിവരാണ് ഒപ്പമുണ്ടായിരുന്നത്. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ആദ്യത്തെ പത്രികയാണ് ആന്റണി ജോണിൻ്റേത്. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം കണക്കിലെടുക്കുന്ന വോട്ടർമാർ തന്നെ വീണ്ടും വിജയിപ്പിക്കുമെന്ന് ആന്റണി ജോൺ പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മണ്ഡലത്തിലാകെ നടത്തിയ പ്രചരണത്തിൽ ജനങ്ങളുടെ വികാരം പ്രകടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ തുടങ്ങി വെച്ചിട്ടുള്ള ആ വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ ജനങ്ങൾ വീണ്ടും കോതമംഗലത്ത് ഒരു അവസരം നൽകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചു. ആദ്യം കോതമംഗലം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ഒരു എം എൽ എ എന്നുള്ള നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിക്കാൻ എനിക്ക് അവസരം തന്ന ഒരു സാഹചര്യത്തിൽ ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ അവരോടൊപ്പം എപ്പോഴും നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് രണ്ടാമത് വീണ്ടും ഒരു മത്സരത്തിന് കടന്നു വരുമ്പോൾ എനിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2016 മികച്ച ഭൂരിപക്ഷത്തോടുകൂടി കോതമംഗലത്ത് നിന്നും ഈ വർഷം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുന്നതും. ആ നിലയിലുള്ള വലിയ ഒരു സ്വീകാര്യത ഇന്നിപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന്റണി ജോണിനെ കെട്ടിവെക്കാനുള്ള പണം KCB വർക്കേഴ്സ് അസോസിയേഷൻ CHU മൂവാറ്റുപുഴ ഡിവിഷൻ കമ്മിറ്റിയാണ് നൽകിയത്. പ്രസിഡന്റ് KP ബിനോയിൽ നിന്ന് പണം ഏറ്റുവാങ്ങി. രാവിലെ ഇടവകപ്പള്ളിയായ കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിലും മാർത്തോമ ചെറിയ പള്ളിയിലും മർത്തമറിയം വലിയ പള്ളിയിലും ചേലാട് തെക്കേ കുരിശിലും പ്രാർത്ഥിച്ച ശേഷമാണ് സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണത്തിന് എത്തിയത്. ടൗണിൽ പ്രകടനവും ഉണ്ടായിരുന്നു. KCB News, കോതമംഗലം.